ഹലോ അസ്സലാമുലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയെ ഒരു കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പം ഇന്ന് സ്കൂളും മദ്രസും ഒക്കെ ഉള്ള ദിവസമാണ് മദ്രസില്ല കേട്ടോ സ്കൂളുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നടക്കാൻ പോലൊക്കെ തുടങ്ങിയിരിക്കുന്നത് രാവിലെ നാല് മണിക്കൊക്കെ നീച്ചിട്ട് പിന്നെ സുബയ്ക്ക് പാങ്ങെടുത്തിട്ട് നിസ്കരിച്ചിട്ടാണ് നടക്കാൻ പോകുക അപ്പോൾ നടന്ന് വന്നിങ്ങനെ കൊയങ്ങിങ്ങാണ്ട് വെള്ളം കുടിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ വെള്ളം കുടിച്ച പരിപാടിയൊന്നും ഇല്ല വെള്ളം കുടിച്ചാൽ ഇങ്ങനെ ഛർദ്ദിച്ചാൽ വരും പച്ചവെള്ളം രാവിലെ തന്നെ കുടിച്ചാൽ ഞാൻ ചായയാണ് കുടിച്ചത് പക്ഷെ ഇപ്പം നടന്ന് പോയി വരുമ്പോൾ നമ്മൾ നമ്മളെന്നെ മൊത്തത്തിൽ ചൂടായിങ്ങാണ്ട് രാവിലെ എന്നൊന്നും തോന്നൂല നല്ലതാഹം ഉണ്ടാവും അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഒന്നും ആയിട്ടില്ല രണ്ട് ദിവസമായിട്ടുള്ളൂ നടക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കടി ഉണ്ടാക്കാനൊക്കെ റെഡിയാക്കി വെച്ച് പോയിക്കാട്ടോ വരുമ്പത്തേന് എന്തായാലും ഒരു അറേ പത്ത് അറേക്കാലം ആവും അപ്പോൾ പിന്നെ ഇവൽക്ക് പോകണമെങ്കിൽ കടിയതൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ റവ വറുത്ത പിന്നെ അയക്കില്ലേ ഉള്ളി പിന്നെ ക്യാരറ്റ് ഇഞ്ചി ഒക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ഒരു പൊട്ടത്തരം കാട്ടിയാണെന്ന് വെച്ചാൽ റവ ആണെങ്കിൽ കരുതിയാണ്ട് ആദ്യം എടുത്ത് വറുത്തത് പിന്നെ പുട്ടും പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും ഏകദേശം ഒരേപോലത്തെ കുപ്പിയിലാണ് അപ്പോൾ അതാണ് റവ എന്ന് വെച്ചിട്ട് വിചാരിച്ചിട്ട് എടുത്താണ് പുട്ടും പൊടിയാണ് വറുക്കുന്നത് എന്നാൽ അപ്പം ഇതൊരു സോഫ്റ്റ് ഇല്ലാത്ത എന്താ ഒരു എന്തോ ഒരു കൃതിയുടെ നോക്കിയാണ്ട് ഒന്നും കൂടിയും കുപ്പിമൊക്കെ നോക്കിയപ്പോഴാണ് പുട്ടും പൊടിയാണ് മനസ്സിലാണത് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അയക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി പറന്ന് കൊടുക്കുന്നുണ്ട് റവ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശദീകരിച്ച് കാണിച്ചില്ല കേട്ടോ വെളിച്ചെണ്ണ പറഞ്ഞ് കടുക് പൊട്ടി പിന്നെ നമ്മളെ അരിഞ്ഞ വെച്ച ക്യാരറ്റും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കരിയും പിന്നെ പിന്നെ നമ്മൾ വെള്ളവും പറഞ്ഞു ലേസം മഞ്ഞൾപ്പൊടി ഇവർക്കൊക്കെ ഇവലക്കൊക്കെ മഞ്ഞറവേട്ട ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസമാണ് തേങ്ങ ചിരകി ഇടുകയാണെങ്കിൽ പക്ഷേ തേങ്ങ അല്ലെ കേട്ടോ ഒരു തേങ്ങ ഉണ്ട് അപ്പം ഞാൻ അതിന് എടുത്തിട്ടില്ല ഈ വേറെ അത്യാവശ്യം എന്തെങ്കിലും ചാർ എന്തേലും വെക്കാൻ ഉണ്ടാവില്ല ഇതിട്ടാട വെച്ചിണ് അപ്പം ഏതായാലും വെള്ളമൊക്കെ പറഞ്ഞാണ് ഞാൻ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് തന്നെ വെള്ളം എടുക്കലാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കലാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമാണ് മഞ്ഞ മഞ്ഞക്കളറൊക്കെ ആയിട്ട് ക്യാരറ്റും മുള്ളിയൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഒരു രസമാണല്ലോ അപ്പം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചുകൊണ്ട് സിമ്മിൽ ഇട്ടുകൊണ്ട് അങ്ങനെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ റെവിയാണ് എഴുതിയാണ് പുട്ടുംപൊടിയാണ് ആദ്യം വറുത്തേച്ചു കിട്ടും ഇത് പുട്ടും ഇത് എണ്ണയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വർത്തച്ചേക്കുന്നത് പുട്ടുടുമ്പോൾ എന്താ അവസ്ഥ എന്നാൽ ഓരോരോ കാട്ടിക്കൂട്ടനു വെച്ചാൽ സമയത്ത് ഇങ്ങനെ ഒരു അന്തം മുടലുണ്ട് അപ്പം ഇബല് പഠിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ് ഒലക്കും ജിനുവിനും ഇല്ല ചായയോടെ വളം വെച്ചിരിക്കുന്നത് മോൾട്ട് നീച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഓൽക്കാവ കൊടുത്താണ് ഞാൻ മിറ്റടിച്ചു വരാനിറങ്ങിയിക്കുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജിനുന് നാർത്തെ സ്കൂൾ ഉണ്ടേനും അപ്പോൾ ഓൾ പോകാനാകുമ്പോ കുറേ പണിക്കണം ഒരുങ്ങിയാല് ഒരു സമാധാനമാണല്ലോ കൊണ്ടയാക്കി കൊണ്ട് കൊണ്ടാക്കി കൊടുക്കും വേണം ഇവിടെ അപ്പുറത്ത് റബ്ബറിന്റെ എല്ലാം പൊത്തോണ്ടേ നല്ലോണം ചാടുന്നുണ്ട് ചിലപ്പോൾ അസർക്കും അടിച്ചു വരലുണ്ട് എന്നാലും രാവിലെ എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും ഊട്ടടിച്ചു വരാൻ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിക അവിടെ ഇവിടെയും കൂട്ടി വെച്ച് കാണാൻ ഇങ്ങനെ വരിടുകയാണ് നന്നായിട്ട് അടിച്ചു കൊണ്ടുപോയിങ്ങാണ്ട് വരിടുകയാണ് ഈ തോൻ രണ്ടേനും അവിടെ നിന്ന് ഞാൻ അല്ല അടിച്ചു വരിക ഓലും ഓല മുന്നിൽ ഓല അടിച്ചു വരിക അതാണ് ഞമ്മളെ മുന്നിലേ നമ്മളെ അടിച്ചു വരലുള്ളൂ പിന്നെ കുട്ടികളാണീ കടലാസും ഒക്കെ പെരുത്തിയതും അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ചെമ്മലിയും കടലാസും ഒക്കെ ഉണ്ട് മുറ്റടിച്ചവരെ അതൊക്കെ പറ്റില്ല ഇനിയിപ്പം അടിച്ചു വരിയെന്ന തന്നെ ഉള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് മുറ്റത്ത് നോക്കുമ്പോൾ അടിച്ചു വരാത്ത മതിയൊക്കെ ആ കുലത്തിൽ അല ചാടിയിട്ടുണ്ട് ും അപ്പോത്തിന് മോൾട്ടിയൊക്കെ നീച്ച് കണ്ടത് ആ സൈക്കിളിൽ വിട്ടു ഞാൻ തിരുമ്പാലൊക്കെ തിരുമ്പിട്ടു പിന്നെ നമ്മളാ മുളകുമ്പോ അത് ആ മുളുണ്ടായിക്കണട്ടോ നമ്മളെന്ത് നനച്ചു കൊടുത്തിനല്ലേ അപ്പൊ അത് ആ പച്ചമുളകൊക്കെ ഉണ്ടായിക്കുന്നത് ഇതിന്മോ കുറച്ച് ഉണ്ടായിരിക്കണേ വേറെ ഒരു തജയുണ്ട് അതിന് ഒന്നുള്ളൂട്ട് ഉണ്ടായിരിക്കണത് നീണ്ട മുളകാണ് മൂത്ത് വരുന്നോ അപ്പൊ തിരുമ്പലും കൂടി അപ്പോൾ അപ്പൊ കഴിച്ചു പിന്നെ ജിനുവിനെ സ്കൂളിൽ ഉണ്ടാക്കാൻ പോവാണ് ജിനു അവിടെ എത്തിക്കുന്നത് ഞാൻ പോണുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചാക്കി കൊടുത്തപ്പോ വേറെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വലപ്പം പറഞ്ഞയച്ചു കണ്ട് പോകുന്നു ചില ദിവസങ്ങൾ സ്കൂൾക്ക് കൊണ്ടേക്കാനും പോകാനാണ് സമയത്ത് തന്നെ എല്ലാ പണിയും കഴിഞ്ഞെടുത്ത് തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് ഒരു സുഖമാണ് ചില ദിവസം അതിനു പണി ഒരുങ്ങി കിട്ടൂല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ഈ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇതിൽ സാമ്പാർ പൊടിയും കോഴി മസാല ഇറച്ചി മസാലയൊക്കെ ഒക്കെ ഉണ്ടെന്നിട്ട് പേരെ ഇതിയൊക്കെ ആയിട്ട് ഇട്ട് ഇട്ട് വെക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ ഇതിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഏതാണ് ഇപ്പോൾ ഇത് എന്ത് പൊടിയാണെന്ന് വെച്ചാൽ ഉണ്ടായാലും മണുത്തു മണുത്തു പിന്നെ തുമ്മലുടങ്ങും അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒന്ന് പേരൊക്കെ എഴുതിങ്ങാണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയാണ് പിന്നെ ണ്പോ അപ്പൊ പേരൊക്കെ എഴുതി ഓരോന്നിലും മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടച്ച് അപ്പോൾ രണ്ട് പാത്രം ഉണ്ട് കെട്ടോ അതേപോലെ അപ്പൊ ഒന്നിന് നമ്മള് ജീരവും കടുകും ഉലു അങ്ങനത്തൊക്കെ ഇട്ടിരിക്കുന്നത് ഇതില് പിന്നെ ഇതുപോലത്തെ മസാലപ്പൊടികളൊക്കെ ഇട്ടച്ചു ഇത് പിന്നെ നമ്മളെ പുട്ടിന്റെ പുട്ട് അറവിയാണ് രീതിയാണ് പുട്ടെടുത്തില്ലേ അതാണ് കേട്ടോ അതും കൂടി കുപ്പിയിൽ വെക്കണേ വെക്കേ ഏതായാലും വറുത്ത് വെച്ചു ഇപ്പൊ ആ കുപ്പിക്ക് തന്നെ ഇട്ടാക്കട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നാ നമ്മൾ കുറച്ച് ഗോതമ്പ ഉണ്ടായിട്ടോ അതൊക്കെ കഴുകിങ്ങാണ്ട് വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിക്കോണ്ട് ഉണക്കി വെച്ചിട്ട് നമുക്കത് പിന്നെ പൊടിപ്പിച്ചാൽ കൂടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നലെ ഒരു ഇത് പൊടിച്ച് കൊണ്ടുനീനും അപ്പോൾ ഞാനത് കീസ് തന്നെ മാറ്റിയിട്ടില്ല ഒന്ന് ചൂടാറിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കണം അപ്പോൾ അതൊന്ന് ചൂട് അറിയിക്കണപ്പോൾ അപ്പോൾ അതൊക്കെ നിർത്തുകാണ്ട് ഒരു പക്കറ്റിൽ കാക്കി വെക്കുക കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും നോമ്പൊക്കെ അല്ലേ ഇനിയിപ്പോൾ അരിപ്പൊടിയൊക്കെ പൊടിച്ചാനായി ഏതായാലും അപ്പം ഈ വക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കല്ലേ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ചോറൊക്കെ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടാൻ ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ഇറച്ചി ഇട്ടിരിക്കുന്നത് അപ്പം ഇക്കിലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകവും ഇഞ്ചിയും കൂടി ഇട്ടാണ് മിക്സിക്ക് ഇട്ടുകാണ്ട് ഒന്ന് ചതച്ചെടുക്കാൻ പരിപാടിയാണ് പിന്നെ നമ്മൾ പയർ ഇവിടെ ലാസം വാങ്ങി കൊടുന്ന് വെച്ചിട്ട് ഒരു പത്ത് ഉപ്പിയൊക്കെ അപ്പോൾ അതൊന്ന് ഉപ്പേരിയും മക്കാച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇറച്ചിയൊക്കെ ഇവിടെ കേകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലാണ് വെക്കുകയാണെങ്കിൽ പിന്നെ വേഗം ഉണ്ടല്ലോ ഏതാനും ഇപ്പം നമ്മൾ ഗ്യാസ് മേലേ ഇത് ഉണ്ടാക്കണത് അപ്പോൾ വേറെ ചാറൊന്നും വെക്കാനാവില്ല ഇതിയാണ്ട് ഇറച്ചിയുണ്ട് എന്നെ കുറച്ച് നീളത്തിൽ ചാറ് മാതിരി ആക്കാണ്ടായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നെ അതൊരു വിഷയമല്ല കേട്ടോ കാരണം തറവാട്ടിനൊക്കെ എപ്പോഴും നാനാലും ഇറച്ചിയുണ്ട് അതുപോലെ ചാറേക്കാരുണ്ടാകുക വലിയ വാണ്ടിയതും ചോറ് തന്നെയാണ് അപ്പോൾ അതെല്ലാം കുറച്ച് തോന മഞ്ഞപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടി ഉപ്പും പിന്നെ നമ്മൾ ചച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റും പിന്നെ നമ്മൾ ഒരു ഉരുളക്കയും കൂടിയൊക്കെ നുറുക്കിയിട്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പം ഇത് തീം അപ്പോൾ ഈ ലേസം വെള്ളം പറഞ്ഞതുകൊണ്ട് അതങ്ങനെ അടുപ്പത്തേക്ക് വെക്കുകയാണ് അപ്പം അതിൻ്റെ അടിയിൽ കൂടി നമ്മളെ പയറും ഉപ്പേരി വെക്കാനാണ് അതും ഒക്കെ നുറുക്കിയാണ്ട് അട വെക്കേണ്ട പച്ചവെള്ളം കൂട്ടുകയാണ് അങ്ങനെ കീറിയങ്ങാണ്ട് തീമയ്ക്കുകയാണ് ചില ആൾക്കാർ തൂമിച്ചുകാണ്ട് അങ്ങനെ വേവിച്ചാൽ വെക്കില്ലേ നമ്മൾ രസം പച്ചവെള്ളം പറഞ്ഞാണങ്ങ വേവിച്ചാട്ടെ ചീന്നിട്ട് പിന്നെ തൂമിച്ചും അതുപോലെ തന്നെ ഇറച്ചിയും തന്നെ രസം ചെറുളുള്ളി ഇറങ്ങിങ്ങാണ്ട് തുമ്പും കരിയേപ്പിനെ ഈ ഇറച്ചി മസാല കെട്ടുകാണ്ട് ഒരു രണ്ടു ഉണക്കമുളക് കെട്ടി ഇറച്ചിയും തന്നെ അങ്ങനെ ഒന്നാണ് തൂമിച്ചെടുക്കും നമ്മൾ അടുത്ത പരിപാടി ആകൊക്കെ ഒന്ന് അടിച്ചോര് തുടക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താ പറയുക തുടക്കലും വെയിലും ഒക്കെ വെകീക്കുകയാണ് മറ്റേ ചിലപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് വെച്ചുണ്ടാക്കാൻ നിൽക്കലും അങ്ങനെയൊക്കെ ഇന്ന് പിന്നെ ഇറച്ചി ആയതുകൊണ്ട് ഇപ്പം അത് അതിന് നിന്നാല് നേരം പോലെ വെച്ചിട്ട് അത് എന്ത് കിട്ടണ്ടേ അപ്പൊ അങ്ങനെ അതാണ് ആദ്യം തീമച്ചതാണ് കട്ടിലെ ചോട്ടിലൊന്നും സാധനമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ചോടൊക്കെ അടിച്ചു തരാൻ സുഖം കേട്ടോ മറ്റേതീ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും നീക്കി ഇങ്ങോട്ടൊന്നും നീക്കിയൊക്കെ അടിച്ചു വരുമ്പത്തേന് എനിക്ക് ദേല്ലേ മുട്ടൊത്തി നിന്നാണ്ട് ആയിക്കൂടി ഇപ്പോൾ പറഞ്ഞാൽ കട്ടിലൊന്നും തീരെ ഉയരല്ല പണ്ടത്തൊക്കെ എന്താ കട്ടിലെന്തോരം ഉയരാനും നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ ചോട്ടിൽ പോയി കിടക്കാനും ഇപ്പോൾ എന്താ അതിനൊന്നും പറ്റില്ല ഒരു സ്ഥലം കൊടുക്കാൻ കൊമ്പിട്ടിട്ട് തന്നെ നെറ്റി ആകുമ്പോൾ പോയി മുട്ടിയിക്കണം ഉയരലായിട്ട് പണിയൊക്കെ കഴിഞ്ഞ ഞാനൊന്ന് മേക്കേക്ക് മോൾട്ടി മോൾട്ടിവിടെ ഉറങ്ങിക്ക് കേട്ടോ ചോറൊക്കെ വന്ന് ചോറൊക്കെ കൊടുത്തി നോക്ക് ചോറച്ചാണ്ട് ഓടും അങ്ങനെ അവിടെ കറക്കാൻ മറക്കി ഇറങ്ങി വെയിലത്തേക്ക് ഇറങ്ങി കളിച്ചും അപ്പം അങ്ങനവാടിക്ക് പോയിട്ടും ഉണ്ടായില്ല അപ്പം ഞാൻ ചോറ് നമ്മളെ നമ്മൾ ഇറച്ചിയോണ്ടല്ല ചാറും പിന്നെ നമ്മളെ മാങ്ങ അച്ചാറും പിന്നെ പയറുപ്പേരിയും കുട്ടിയാണ് അങ്ങനെ ചോറ് അയച്ച കേട്ടോ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ലോണം എന്ന് കടന്നു ഇറങ്ങിയിരിക്കണം കേട്ടോ ഇവയിലും വന്നിട്ട് ഓല്ക്കൊക്കെ ചോറൊക്കെ കൊടുത്താണ്ട് ജീവനും ഈ സ്കൂൾ ഇട്ടുകൊണ്ട് ഓ പിന്നെ ഓല് പോയി കൊണ്ടു വിട്ടോ വൈകുന്നേരം പിന്നെ ഉച്ചയ്ക്ക് വരുന്നുകൊണ്ട് തന്നെ ഓലുണ്ടാവും കൊണ്ടുവരാൻ ഓലില്ലെങ്കിൽ ഞാൻ തന്നെ പോയി കൊണ്ടുവരും ചെയ്യും പിന്നെ എന്നാൽ ആരും സ്കൂൾ മദ്രാസ് ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നതായിരുന്നു മദ്രാസ് ഞാൻ ഇപ്പോൾ പോവില്ല ഇവൽ രാവിലെ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുവയ്ക്കലാണ് പിന്നെ തിരിച്ചുകാണ്ട് ഓള് കുട്ടികളെപ്പുണ്ട് പോയാലും ചെയ്യും സ്കൂൾക്ക് പിന്നെ അങ്ങോട്ടും ആക്കി കൊടുക്കും ഇങ്ങോട്ടും കൊണ്ടുവരും പോകും അത് തന്നെ ഉച്ചയ്ക്ക് വല വരികയാണെങ്കിൽ ഇവര് പോയി കൊണ്ടും ചെയ്യും അങ്ങനെ കേട്ടോ അപ്പോൾ ഏതാണ് ഞാൻ തുണിയാളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ മുൻ നിർത്താത്താടും മുൻത്താത്താണ്ട് ഇവിടെ ആയതുകൊണ്ട് തന്നെ നേരം പോകണ അറിയില്ലോ എന്താ അസറക്കായാലും എല്ലാവരും പാടുണ്ടായതുകൊണ്ട് കുട്ടിയാക്കും തന്നെ എല്ലാവരും കളിച്ചാലും പൊടിച്ചാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒറ്റപ്പെറ്റങ്ങനെ പെരയിൽ ഇരിക്കാൻ അലവാസികൾ ഉണ്ടാവും എന്നാലും കൂടിയിട്ട് ഇതിപ്പോ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും പാർക്ക് ഉണ്ടോ എല്ലാവരും ഒരു പെരയിൽ നിൽക്കണം മതിയാ തോന്നി നമ്മളെ പെരീത്ത ആൾക്കാരെ മരിയാ തോന്നി നമുക്ക് ഇപ്പൊ നമുക്ക് പുതിയൊരു ആൾക്കാരും കൂടി വന്നിരിക്കണം കേട്ടോ അപ്പോൾ തുണിയാളൊക്കെ എടുത്ത് എന്ന് നമ്മൾ ലേശം ചായ ഉണ്ടാക്കി കേട്ടോ എന്ന് ചേച്ചാലും കട്ടൻ ചായ അല്ല പൽച്ചായാണ് അതിനൊരു കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ നാലുമണിക്ക് നമ്മളൊരു കടി ഉണ്ടാക്കുകയാണ് അതിന് കൂടുന്ന പാലാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാലേറ്റ് എതിക്കാകെ ഒരു കപ്പ് പാൽ മതി ബാക്കി ഇല്ല അത് അങ്ങനെ ചായയാച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കടിൻ്റെ വീഡിയോ ഞാൻ രാവിലെ എട്ടിരിക്കണു അപ്പോൾ അത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ല നല്ല മധുരത്തിലുള്ള ഒരു കടിയാണ് കേട്ടോ അപ്പോൾ അത് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആവശ്യമില്ലവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ പിന്നെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ ചായയെ കുറിച്ച് വൈകുന്നേരമായി പിന്നെ നമ്മൾ സാധാരണ ഒത്തുമ്പോട്ടൻസ്കാരൊക്കെ തന്നെയാണ് ബാക്കിയൊന്നും വില്ല ചോറ് ഉച്ചക്കത്തെ ഫുഡൊക്കെ തന്നെയാണ് വൈകുന്നേരം കഴിക്കുന്നത് പുതിയ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നില്ലേനും അത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടിട്ടോ അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാം കൂട്ടുകാരോടും അലൈക്കും